കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശ് ബി ജെ പിക്ക് നഷ്ടപ്പെടും എന്ന് വിവിധ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു, സർവേ നടത്തിയിരുന്നു, ഏവരും കരുതിയിരുന്നു അങ്ങനെ തന്നെയാണ്. കാരണം അവിടെ ബി ജെ പിക്ക് ഉള്ളിലുണ്ടായ ചില അസ്വാരസ്യങ്ങൾ, ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാന് പഴയതുപോലെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നൊരു കാരണത്താലാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ അതിനെയെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ശിവരാജ് സിംഗ് ചൗഹാന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ് ബി ജെ പി പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ബി ജെ പി ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയിരുന്നു, ജയിച്ചാൽ തന്നെ വലിയ ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്ന് കരുതിയെടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ബി ജെ പിക്ക് മധ്യപ്രദേശ് ജയിക്കാൻ കഴിഞ്ഞത് അവരുടെ ലഡ്കി ബഹിൻ യോജന എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി തന്നെയായിരുന്നു. അതായത് അവിടെയുള്ള സ്ത്രീകൾക്ക് 1500 രൂപ നൽകുമെന്നും തങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ 3000 രൂപ നൽകുമെന്നും ഉള്ള പ്രഖ്യാപനമായിരുന്നു. 1500 രൂപ അവിടെ നൽകി വരുന്നുണ്ടായിരുന്നു, അത് 3000 ആക്കി വർദ്ധിപ്പിക്കുമെന്നും കൂടി മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറഞ്ഞതോടുകൂടിയാണ് ബി ജെ പി വലിയ രീതിയിലേക്ക് അവിടെ വിജയിച്ചു കയറി. അതേ തന്ത്രമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ബി ജെ പി സഖ്യം പയറ്റുന്നത്. 21-നും 65 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് മാസം 1500 രൂപ നൽകാനുള്ള സ്കീം അത് നൽകി കഴിഞ്ഞിരിക്കുന്നു. 2 ഗഡുക്കളായിട്ട് അത് നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അത് 3ാമത്തെ ഗഡു ഇപ്പോൾ ഉടൻ നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പിന്നിലൊരു വലിയ പൊളിറ്റിക്സ് ഉണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ പരാജയം, അല്ലെങ്കിൽ ആ NDA സഖ്യത്തിന് വലിയ പരാജയം നേരിടേണ്ടി വന്ന സ്റ്റേറ്റുകളൊന്ന് മഹാരാഷ്ട്രയായിരുന്നു. അവിടെ 13 സീറ്റോളമാണ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ബി ജെ പിക്ക് കുറവ് വന്നത്. പക്ഷേ വോട്ടിംഗ് ശതമാനം നോക്കുകയാണെങ്കിലും വോട്ടിങ്ങിൻ്റെ ഷെയർ നോക്കുകയാണെങ്കിലും അത് വളരെ ചെറിയ ഒരു മാർജിൻ തന്നെയാണ്. 230,000 വോട്ടുകളുടെ വ്യത്യാസമാണ് NDAയും ഈ ഉദ്ധവ് താക്കറേയും ശരത് പവാറും അടങ്ങുന്ന സഖ്യവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം. ശതമാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് കേവലം 0.4% മാത്രമാണ്. നിലവിൽ 80 ലക്ഷം സ്ത്രീകൾക്കാണ് ഇപ്പോൾ ഈ പൈസ കിട്ടിയിരിക്കുന്നത്. 1 കോടി പേരാണ് ഈ പണത്തിനായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്ത്രീകളും. അതായത് ഈ സ്ത്രീ വോട്ടർമാർ കൂടുതലായി എത്തുകയാണെങ്കിൽ വളരെ ഈസിയായിട്ട് 230,000 വോട്ട് എന്നുള്ള ആ ഒരു മാർജിൻ മറികടക്കാൻ NDA സഖ്യത്തിന് കഴിയും. അങ്ങനെയെങ്കിൽ ഗെയിം ചേഞ്ചർ ആകാൻ പോകുന്നത് BJP ആയിരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.